ഹലോ, ഇന്ന് നമ്മുടെ രേവതി ഉത്സവമാണ്. നമ്മുടെ ചെട്ടുവളങ്ങര അമ്മ ഇന്ന് പുതുശ്ശേരി അമ്പലത്തിലാണ് ദീപാരാധനയ്ക്കുള്ളത്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളിതുവരെ അത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും വിനുവേണ്ണനും കണ്ണനും കൂടെ പുതുശ്ശേരി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത്. ദേവി അവിടെ പറയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുതുശ്ശേരി അമ്പലത്തിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കത് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് നമുക്ക് അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് അകലെ നിന്നാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതിനുശേഷം ദീപാരാധനയായിരുന്നു. ദീപാരാധന കഴിഞ്ഞുള്ള ദൃശ്യങ്ങളാണിത്. ദീപാരാധനയ്ക്ക് ശേഷം അവിടെ സേവയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ണനാണ് എടുത്തത്. അപ്പോൾ അവിടെ ആ കുളത്തിൽ നല്ല താമരയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ട് എടുത്തു. ദീപാരാധനയ്ക്ക് ശേഷം അവിടെ നല്ല ഗംഭീരമായ വെടിക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുഴുവനൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് രണ്ടും മൂന്ന് കുതിരത്തേരൊക്കെ കണ്ടു. ഞങ്ങൾ പിന്നെ കൊയ്പ്പള്ളികാരാൻമയിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കൊയ്പ്പള്ളികാരാൻമയിൽ റോഡിലൊക്കെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ കാറ് രാജലക്ഷ്മി ടീച്ചറിൻ്റെ വീട്ടിലിട്ടിട്ട് നടന്നാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ പോകുന്ന വഴി ചില കുതിരകളൊക്കെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. അവിടുത്തെ ചില കച്ചവട കാഴ്ചകളൊക്കെയാണിത്. ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയപ്പോഴത്തേക്കും കറക്റ്റ് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പതുക്കെ മേളക്കാരുടെ അവർ നിൽക്കുന്ന ആ സൈഡിലോട്ട് കയറി അങ്ങ് നിന്നു. മേളം നമുക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ്.
പക്ഷേ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക നമ്മുടെ ചെവി പൊട്ടിപ്പോകുന്ന പോലെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വടക്കേക്കരയുടെ കുതിരയും പിന്നെ വേറെ രണ്ട് കുതിരകൾ മാത്രമേ കണ്ടുള്ളൂ. തെക്കേക്കരയുടെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോന്നു. നല്ല സൂപ്പർ മേളമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഈ മേളത്തിന് മുമ്പിൽ കുട്ടികൾ കുറേ പേര് തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു താളത്തിനനുസരിച്ച് കൊട്ടുകാർ നല്ല ഉത്സാഹത്തോടെ അവരും കൊട്ടിക്കൊടുത്തു. അതിനനുസരിച്ച് ആ കുട്ടികളും തുള്ളുന്നുണ്ടായിരുന്നു. കുറച്ച് കാഴ്ചകൾ കൂടി കണ്ട ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.